എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടാകണം. പാപങ്ങളൊക്കെ മറന്നു പോകരുത്. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ, നമ്മളെ കൊണ്ട് ഏത് രീതിയിലാണോ നമുക്ക് വരെ സഹായിക്കാൻ കഴിയുന്നത്, ആ രീതിയിൽ നമുക്ക് സഹായിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹു ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അപ്പൊ എല്ലാരും സദക്ക ഇട്ടോ ഇട്ടോ ഇട്ടോ. അൻസാരിങ്ങളുടെ ഗുണം ഈ കുറ്റിത്തെരുവിൽ ഏതെങ്കിലും ആണിനോ പെണ്ണിനോ ഉണ്ടെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് മൂന്ന് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അൻസാരിങ്ങളുടെ സ്വഭാവം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു നമുക്ക് മൂന്ന് പ്രതിഫലം തരും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒന്നാമത്തെ പ്രതിഫലം എന്താ? മൂന്ന് പ്രതിഫലം. ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹു നിനക്ക് സന്തോഷമുള്ള ഒരു ജീവിതം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എങ്ങനത്തെ ജീവിതം? എങ്ങനത്തെ ജീവിതം? സന്തോഷമുള്ള ജീവിതമാണോ ഇപ്പോ ഉള്ളത്? സ്വന്തം മനസാക്ഷിയോടൊന്ന് ചോദിക്ക്, സന്തോഷമുള്ള ഒരു ജീവിതമാണോ നിങ്ങൾക്കുള്ളത്? എന്റെ പ്രിയമുള്ളവരെ, സന്തോഷമുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ പണത്തിലോ വീട്ടിലോ മാത്രമല്ല, ഒരു സാലിഹത്തായ ഭാര്യ, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭാര്യ നമുക്ക് കിട്ടിയ അതാ ഏറ്റവും വലിയ സന്തോഷം. ഏറ്റവും നിധിയാണെന്നാ പറഞ്ഞ മുത്തുനബി പെണ്ണ്, സാലിഹത്തായ പെണ്ണ് വലിയ നിധിയാണെന്ന് മഹാനായി നബിയിൻ റസൂലുള്ളാഹി. ഭാര്യയുടെ കുത്തുവാക്കും പരിഹാസവും കേട്ട് കേട്ടിട്ട് പടച്ചോനെ മക്കള് രണ്ടു മൂന്നോ ആയി പോയല്ലോ എന്ന് ഓർത്തിട്ട് സഹിക്കുന്ന ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. അതുപോലെ ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കുന്ന ഭാര്യമാരുണ്ട്. എപ്പോഴും ദ്വായ ഒന്ന് നന്നാക്കാൻ, ഇല്ലേ, ഒന്ന് നന്നായി കിട്ടാൻ വേണ്ടി എപ്പോഴും ദ്വായ. എന്റെ പ്രിയമുള്ളവരെ, നല്ല ഒരു ജീവിതം, ഭാര്യ നന്നാകും, ഭർത്താവ് നന്നാകും, സദക്ക കൊടുത്താൽ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാഹു നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വേണ്ട ജീവിതം വേണ്ടപ്പോ, നല്ല ജീവിതം വേണ്ടേ? ഈ ചിരിയൊക്കെ പെണ്ണുമ്പിള്ളയുടെ മൂലാ ഇരിക്കേണ്ടത്. ഫ്രിക്കോ ഭാര്യയും ഭർത്താവും എല്ലാം നെളിഞ്ഞൊക്കെ നടക്കും, ഞാൻ വലിയ ആളാന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഭാര്യ അസ്സലാമു അലൈക്കും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പടച്ചൻ അക്കരെ ഇക്കരെ കടക്കല്ലേ തന്നെ അവസ്ഥ. അങ്ങനല്ല, സന്തോഷവും സമാധാനവും ഉള്ള ഒരു ജീവിതം അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. ദുആ ചെയ്യ്, ആമീൻ ആമീൻ പറ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. താത്താമാരൊക്കെ ആമീൻ പറ. അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെയൊക്കെ നേരെയാക്കി തരുമാറാകട്ടെ. എന്താ ആമീന്റെ പൗരണ്ട? ഇതാ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഭാര്യയും ഭർത്താവും കാലഘട്ടത്തിൽ, പിന്നെ ഇപ്പൊ കേസൊന്നും ഇല്ലല്ലോ, അല്ലേ അല്ലേ? ഇപ്പൊ കേസൊന്നും ഇല്ല. കല്യാണം കഴിഞ്ഞ ആണും പെണ്ണും എന്തും ചെയ്താലും കേസില്ല, അതന്നെ അവസ്ഥ. പിന്നെ നമ്മുടെ മക്കളുടെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ, നമ്മുടെ ചെറുപ്പക്കാര് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറെന്ന കാഹടത്തിൽ ഊത്തു ഇങ്ങനെ ചുണ്ടിന്റെ നേരെ വെച്ചിട്ട് കിടക്കാന്നാ പറയണേ. അള്ള വിളിച്ച ഉടനെ അള്ള ഊതെന്ന് പറഞ്ഞ ഊതാൻ വേണ്ടി കയ്യിൽ ഇങ്ങനെ ഊത്തും പിടിച്ചിട്ട് ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ കിടക്കായ ഇസ്രാഫീൽ എന്ന മലക്ക് ഊതെന്ന് പറഞ്ഞ ഊതാൻ അത്രയ്ക്കും തയ്യാറായ. ഇന്നത്തെ ചെറുപ്പക്കാര് ക്യാമറ ആയിട്ട് നടക്കാൻ എവിടെ കിട്ടുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാ എണ്ണം അധികം എല്ലാം ഇന്നിപ്പോ എന്താ പറയാ, വാട്സപ്പും ഫേസ്ബുക്കും മാത്രം. അള്ളാഹു ഈ മന്ദരമാറാകട്ടെ. ഈ ചെറുപ്പക്കാർക്കൊന്നും ഒരു പണിയില്ലല്ലോ, ഞാൻ ഇങ്ങനെ ചിന്തിക്കും. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് എന്താപ്പ ഈ മൂന്നാല് ദിവസം പട്ടിണി കിടന്ന നായിയുടെ മുന്നിൽ ഒരു എല്ലെടുത്തിട്ട് കൊടുത്ത തിന്നാൻ കാണിക്കണ ആർത്തിയ ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടി പോയാ പ്രചരിപ്പിക്കാൻ? കാസർഗോഡുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു അമുസ്ലിമിന്റെ കൂടെ ഒരിച്ചോടി പോയാ കുറ്റിത്തിരിവുകാരനാ ഷെയർ ചെയ്യുന്നത്. ഓ എന്താ നോക്കിയല്ലേ, ഇതൊരു ഉത്സാഹം. സ്വന്തം ഉമ്മത്തിന് നാണം കെടുത്ത ഇട ചങ്ങായി ഞാൻ ചോദിക്കട്ടെ, അമുസ്ലിമായ എത്രയോ പെണ്ണുങ്ങളും മുസ്ലിമീങ്ങളുടെ കൂടെ വരുന്നു, ഇന്ന് വരെ ഏതെങ്കിലും വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഏതെങ്കിലും ഒരു വാട്സപ്പിൽ കണ്ടിട്ടുണ്ടോ? പ്രചരിപ്പിക്കൂല. അവർക്ക് അഭിമാനമുണ്ട്, നമ്മളങ്ങനല്ല. നമുക്ക് തന്നെ അതിലൊരു ഷാറാ, ഒരുത്തന്റെ കൂടെ പോയെന്ന് ഇങ്ങനെ പ്രചരിപ്പിക്കുമ്പോ ഒരു ഷാർ ഇങ്ങനെ 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 അയക്കാം. നിന്റെ അവസ്ഥ നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ അവസ്ഥ പോയത് പോട്ടെ, നമുക്കെന്താ, പോയത് പോയി, അത്ര തന്നെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണ്ടൊരു ചങ്ങാതിയോട് പറഞ്ഞു, ഞാനിങ്ങനെ വാട്സപ്പിൽ എവിടെയോ കണ്ടതാ, ഒരു മുസ്ലിം പെൺകുട്ടി അമുസ്ലിമിന്റെ കൂടെ പോയെന്ന് പറഞ്ഞപ്പോ ഒരുത്തം പറയാ, പോയത് പോയി, അത്രയും സ്ഥലം ഒഴിഞ്ഞു കിട്ടി, സ്വർഗത്തിൽ പോയി നമുക്ക് അടിച്ചു വിളിക്കാറ്, പോയത് പെട്ടെന്ന് തന്നെ. പണ്ടൊരുത്തി പോയെന്ന് പറഞ്ഞ നമുക്കൊരു വേദനയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒന്നുമില്ല, എല്ലാം പോക്ക തന്നെ, എല്ലാം പോയിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുന്നത്, ദൈവം ചെയ്ത് നിങ്ങൾ പ്രചരിപ്പിക്കരുത്. ഏതെങ്കിലും ഒരുത്തനെ അന്യ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കിയ വീഡിയോ ഓഹ് എന്നിട്ട് എഴുതുവാ, പിടിച്ചിറക്കിയതാണ്, കണ്ടോ കണ്ടോ, സ്വർഗത്തിൽ നിന്ന് പിടിച്ചിറക്കിയതോ അല്ല പോകാൻ വിചാരിക്കണേ.
എടാ അവൻ തൗബ ചെയ്ത അള്ള പുറത്തു കൊടുക്കും, നീ ഇതെവിടെ കൊണ്ട് കഴുകും. അമുസ്ലിമായ മറ്റൊരു മതവിശ്വാസികളുടെ കൂടെ ഇറങ്ങിപ്പോയ പെണ്ണ് അള്ളാന്റെ മുന്നിൽ പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അള്ള അവക്ക് സ്വർഗം കൊടുക്കും. ഈ ഷെയർ ചെയ്ത് നീ എവിടെ പോയി തൗബ ചെയ്യൂടാ? ആ പെണ്ണിന്റെ കാല് പിടിച്ച് പൊരുത്തം ചോദിക്കണം നിനക്ക് സ്വർഗം കിട്ടണമെങ്കിൽ. ഏതെങ്കിലും ഒരു പെണ്ണ് ഒളിച്ചോടിപ്പോയ പെണ്ണിന്റെ ഫോട്ടോ സഹിതം എടുത്ത് ഷെയർ ചെയ്ത നിനക്ക് അള്ളാന്റെ കഅബാലയത്തിന്റെ കില്ല പിടിച്ചിട്ട് നീ 100 ഹജ്ജ് ചെയ്താലും നിനക്കല്ല സ്വർഗം തരൂലടാ, നിനക്കല്ല സ്വർഗം തരൂല. സ്വർഗം കിട്ടണമെങ്കിൽ ആ പെണ്ണിന്റെ വീട്ടിൽ പോയിട്ട് അവളുടെ കാല് പിടിച്ചിട്ട് പറയണം, മോളെ ഞാൻ ഷെയർ ചെയ്ത് പോയിട്ടുണ്ട്, നിന്റെ അഭിമാനത്തിന് ഞാൻ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് പൊരുത്തപ്പെട്ടതാ, അവള് പൊരുത്തപ്പെട്ട് തന്നാലേ നിനക്കല്ല സ്വർഗം തരൂ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നീ വിചാരിച്ചോ സിമ്പിൾ ആണെന്ന്, വിചാരിച്ച കിട്ടിയ ഉടനെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ. ഇനി നീ ആലോചിക്കണം വാട്സപ്പ് എടുക്കുമ്പോ. ഇനി വാട്സപ്പിന്റെ അകത്ത് ഒരു മുസ്ലിം പെണ്ണും, കാരണം നീ കഷ്ടപ്പെട്ട് ചെയ്ത ഇബാദത്തിന്റെ പ്രതിഫലം കണ്ടവക്ക് കൊടുക്കരുത്. അതാ ഞാൻ പറഞ്ഞേ, എടാ പോയത് പോയി, അവള് പോട്ടെ, നീ എന്തിനാണ് നിസ്കരിച്ച പ്രതിഫലം അവക്ക് കൊടുക്കണേ? നാളെ പരലോകത്ത് ചെല്ലുമ്പോ നിന്റെ നന്മയെടുത്ത് അള്ളാഹ് അവക്ക് കൊടുക്കുമല്ലോ, നീ എന്തിനാ കൊടുക്കണേ? എന്തിനാ കഷ്ടപ്പെട്ട് ഇബാദത്ത് ചെയ്തിട്ട് കണ്ടവളുമാർക്ക് കൊടുക്കണേ? അതുകൊണ്ട് സൂക്ഷിച്ച് ഷെയർ ചെയ്യും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എടാ കോടതി പോലും പറഞ്ഞ് കുഴപ്പമില്ല, പിന്നെ നിനക്ക് എന്താ ഇത്ര കുഴപ്പം? കോടതി കേസില്ലല്ലോടാ, ഞാനതിന് പ്രോത്സാഹനം ചെയ്തതല്ല. നീ നിന്റെ ദുനിയാവും ആഖിറവും കളയരുത്, നീ നിന്റെ ദുനിയാവും ആഖിറവും കളയരുത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലപ്പോ ഇത് നാളെ വെട്ടിക്കളിപ്പാക്കി വെക്കണ്ട അമീനെ, നാളെ എടുത്തു പോതാ, ഒന്നും പറയാൻ പറ്റൂലപ്പാ, പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം കുഴപ്പമാ. അള്ളാഹു നമുക്കൊക്കെ ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സദക്ക ചെയ്താൽ അള്ളാഹു സന്തോഷവും സമാധാനവും ഉള്ള ജീവിതം തരും, നല്ല ഭാര്യയെ തരും, നല്ല ഭർത്താവിനെ തരും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടാത്ത മക്കളുണ്ടെങ്കിൽ നല്ല പെണ്ണ് വേണോടാ? സാലിഹത്തായ പെണ്ണിന് വേണോ? ഒളിച്ചോടി പോകാത്ത, ചാറ്റ് ചെയ്യാത്ത, വാട്സപ്പ് തലകണിക്കടി വിളിച്ചു വെക്കാത്തതിനെ കിട്ടണോ? ഇതൊക്കെ തന്നെ ഇപ്പൊ എല്ലാം 3-4 സിമ്മക്കല്ലേ നമ്മുടെ ലങ്ങാരെ കൊണ്ട് ജിയോയെ കൊണ്ടൊരു ഗുണം ഉണ്ടായി. അങ്ങനെ എല്ലാത്തിന്റെ കയ്യിൽ 3-4 സിമ്മുകൾ. മോനെ അള്ളാഹുവിനെ പേടിയുള്ള ഒരു പെണ്ണിന് നിനക്ക് വേണോ? 5 നയാ പൈസ സദക്ക കൊടുക്ക്, അള്ളാഹു നിനക്ക് നല്ല പെണ്ണിനെ തരുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താ കിട്ടും? എന്താ വിശ്വസിക്കാൻ മടിയുണ്ടോ? സദക്ക കൊടുത്ത നല്ല പെണ്ണിനെ കിട്ടും, സദക്ക കൊടുത്ത നല്ല ജോലി കിട്ടും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഒരു മനുഷ്യനെ ഒറ്റയടിക്ക് കൊന്നു കളഞ്ഞു. ഒരാളെ ഒറ്റ ഒരടിക്ക് മൂസാ നബി കൊന്നു. മൂസാ നബി ഒരാളെ കൊന്ന വാർത്ത എല്ലാവരും അറിഞ്ഞു. അപ്പൊ ഒരാൾ വിളിച്ചു പറഞ്ഞു, മൂസാ നിന്നെ പിടിക്കാൻ വരുന്നുണ്ട്, ഫിർഔനിന്റെ കിങ്കരന്മാര് പിടിക്കാൻ വരുന്നുണ്ട്, വേണമെങ്കിൽ രക്ഷപ്പെട്ടോളാം. മൂസാ നബി അലൈഹിസ്സലാം ഇട്ടിരുന്ന വസ്ത്രത്തോടെ നാടുവിട്ടു, മദീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് നാടുവിട്ടു. മൂസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ നിൽക്കുമ്പോ നോക്കുമ്പോ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം കൂടെ വെള്ളം കോരാൻ വേണ്ടി ഇല്ല, പഞ്ചായത്ത് കിണറ്റിന്റെ ചുവട്ടി കൂടുന്ന പോലെ എല്ലാം കൂടെ ബഹളം. രണ്ട് പെൺകുട്ടികൾ മാറി നിൽക്കുന്നു, ചെറുപ്പക്കാരികളെ മാറി നിൽക്കുന്നു. മൂസാ നബി അത്ഭുതമായി അവിടെ നിന്ന് ചോദിച്ചു, എന്തേ നിങ്ങള് പോണില്ലേ വെള്ളം കോരാൻ? ഞങ്ങൾക്ക് നാണവാന്നേ, ഞങ്ങൾക്ക് ലജ്ജയാ, ആണുങ്ങളുടെ ഇടയിൽ കയറി ഇടകലരാ ഞങ്ങൾക്ക് ലജ്ജയാ. ഓണപ്പരിപാടിക്ക് ചെണ്ടയടിക്കുമ്പോ കൂടെ കൂടെ നമ്മുടെ മക്കളുണ്ട്, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതും വീഡിയോ പിടിക്കാൻ നമ്മുടെ ആൾക്കാരുണ്ട്, അതന്നെ, അതിന് നമ്മുടെ മക്കൾ തന്നെ, പ്രചരിപ്പിക്കാനും നമ്മുടെ മക്കൾ തന്നെ. തെറ്റ് കണ്ട തിരുത്തി കൊടുക്കാനല്ല, ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി, കാണാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം ആ പെൺകുട്ടികളോട് ചോദിച്ചു, വീട്ടിൽ ആണുങ്ങളൊന്നും ഇല്ല, വാപ്പ ഒരു പ്രായമുള്ള മനുഷ്യൻ, ഒരു പ്രായമുള്ള വാപ്പ, ഞങ്ങളുടെ വാപ്പ രോഗിയ, ആണുങ്ങളൊന്നുമില്ല. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ സഹായിക്കാം, ഇനി വാ. രണ്ടുപേരെയും വെള്ളം കോരാൻ സഹായിച്ചു, ഇത്ര ചെയ്തുള്ളൂ. വെള്ളം കോരാൻ സഹായിച്ചു, രണ്ടുപേരും വെള്ളവുമായി പോയി. മൂസാ നബി അലൈഹിസ്സലാം പടച്ചവൻ അന്യ നാട്ടില, ഒന്നുമില്ല, ആരും അറിയുന്ന ആരുമില്ല. മൂസാ നബി ദുആ ചെയ്തു, അല്ലാ കൈവിടല്ലേ പടച്ചവൻ, അന്യ നാട്ടില, അല്ലാ നാട് വിട്ട് വന്നതാ അല്ലാ. കുറച്ചു കഴിഞ്ഞ് മൂസാ നബി ഇങ്ങനെ ഇരിക്കുമ്പോ ഈ രണ്ട് സുന്ദരികളായ പെണ്ണുങ്ങൾ വരിക മൂസാ നബിയുടെ മുന്നിലേക്ക്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുന്നിലേക്ക് പെണ്ണുങ്ങൾ വന്നിട്ട് പറയാ, ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു, പ്രതിഫലം തരാൻ, ഞങ്ങളെ സഹായിച്ചതിന് പ്രതിഫലം തരാൻ ഞങ്ങളുടെ വാപ്പ വിളിക്കുന്നു. മൂസാ നബി അലൈഹിസ്സലാം ഇറങ്ങി, പെൺകുട്ടികൾ പറഞ്ഞു, നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. എന്താ പറഞ്ഞേ, എന്താ പറഞ്ഞേ പെണ്ണുങ്ങൾ, എന്താ പറഞ്ഞേ? ഞങ്ങളുടെ പുറകിൽ വരാനല്ല പറഞ്ഞത്, ഞങ്ങൾ വഴി കാണിച്ചു തരാം, പുറകിൽ വരാനല്ല പറഞ്ഞത്. പെൺകുട്ടികൾ എന്ത് പറഞ്ഞു? നിങ്ങൾ മുന്നിൽ നടക്ക്, ഞങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു തരാം. കാരണം എന്താന്ന് മനസ്സിലായില്ലേ? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ.
കാരണം മനസ്സിലായല്ലോ, ഒരു പെണ്ണ് മുന്നിൽ പോയാൽ പുറകിൽ നടക്കുന്നവൻ എന്തായാലും എന്തെങ്കിലുമൊക്കെ നോക്കും. അങ്ങനെ മൂസാ നബി മുന്നിൽ നടന്നു, പെണ്ണുങ്ങൾ പുറകിൽ നിന്ന് വഴി പറഞ്ഞു കൊടുത്തു. അവസാനം രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ കുട്ടികളുടെ വാപ്പ ആരായിരുന്നു എന്നറിയുമോ? മഹാനായ ശുഐബ് നബി അലൈഹിസ്സലാം. ശുഐബ് നബി അലൈഹിസ്സലാം മൂസാ നബി അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ മക്കൾക്ക് വെള്ളം കോരാൻ സഹായിച്ചതിനുള്ള പ്രതിഫലം എന്റെ മൂത്ത മകളെ ഞാനങ്ങ് വിവാഹം കഴിച്ചു എടുത്തോ. എന്റെ മൂത്ത മോളെ ഞാൻ വിവാഹം കഴിച്ചു തരും. സ്വാലിഹത്തായ മകൾ കെടിച്ച് മൂസാ നബിയുടെ കയ്യിൽ പിടിച്ചു കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, ജോലി വല്ലതും ഉണ്ടോ? ഇല്ല. 11 കൊല്ലം ഇവിടെ ജോലി ചെയ്തു. എന്റെ പ്രിയമുള്ളവരെ, ഒരു പാവപ്പെട്ട പെൺകുട്ടിക്ക് വെള്ളം കോരാൻ സഹായിച്ചപ്പോ 11 വർഷം ജോലിയും ഒരു സ്വാലിഹത്തായ ഭാര്യയെയും കൊടുത്തു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെള്ളം കോരാൻ കൊടുത്തപ്പോഴാ, അപ്പൊ പൈസ കൊടുത്താലോ? വെള്ളം കോരാൻ സഹായിച്ചപ്പോ അമിനാത്ത സ്വർണം കൊടുത്താലോ? അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. അല്ലാതെ ഓസിന് സോഹോ അല്ലോ, നല്ല ഭർത്താവിനെ കിട്ടണ എന്റെ മോക്ക് കരുതെ കിട്ടത്തൊന്നില്ല കേട്ടാ. അള്ളാഹു നമുക്ക് ഈ മാനൽകുമാറാകട്ടെ. രണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ, ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കൾ. 10ാം ക്ലാസ്സുകാരന്റെ ബാഗിൽ നിന്ന് ബിയർ കുപ്പി പിടിക്കൂല, കഞ്ചാവിന് പിടിക്കൂല, മയക്ക് മരുന്ന് പൊക്കൂല, അപ്പായ പൊട വിളിക്കുന്ന മക്കൾ, ഉമ്മ അടിക്കാൻ കൈ പൊക്കിയ ഉമ്മയുടെ തലയ്ക്കടിക്കുന്ന മക്കൾ, അതാ ഇന്നത്തെ മക്കൾ. ഇങ്ങോട്ട് വാടാന്ന് വിളിച്ച് അങ്ങോട്ട് പോകും, പോകളവീന്ന് വിളിക്കും, കിളവീന്നാ വിളിക്കുന്ന മക്കളൊക്കെ, മാതാപിതാക്കളെ കാമുകം വിളിക്കുമ്പോ പറയും, ഓ കിളവനും കിളവിയും ഉറങ്ങിയില്ലടാ, കുറച്ച് കഴിയട്ടെ. അതന്നെ രണ്ടെണ്ണം ഉണ്ടടാ ഇവിടെ, ഒന്ന് ഉറങ്ങാതെ എങ്ങനെ? എപ്പൊ നോക്കിയാലും 12 മണിയാവണം ഉറങ്ങണമെങ്കിൽ. ആരെ കുറിച്ചാ? സ്വന്തം വാപ്പാനെ കുറിച്ച്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രായം ചെന്ന ഉമ്മ സ്കൂളിൽ പോയപ്പോ കൂട്ടുകാർ ചോദിച്ചു, അതാരാ? സ്വന്തം സ്വന്തം ഉമ്മയാ. അപ്പൊ ഇവള് പറയാ, ഉമ്മുമ്മയാണെന്ന്. കാരണം ഈ പ്രായമുള്ള തള്ള എന്റെ ഉമ്മയാന്ന് പറയാൻ നാണക്കേട്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, സദക്ക കൊടുത്താൽ അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടെങ്കിൽ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം സ്വാലിഹായ മക്കൾ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്ന്, നിന്റെ ചെറിയ കുടിലുണ്ടല്ലോ, ഈ കുറ്റിത്തെരുവിലെ നിന്റെ ചെറിയ വീടുണ്ടല്ലോ, അത് വീട്, ആ വീട് പ്രധാനമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ ഗവർണറോ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ല, അല്ലാഹുവിന്റെ മലക്കുകൾ കാണാൻ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, കുറ്റിത്തെരുവിലെ നിന്റെ വീട് കാണാൻ ആരുവരും? പറ ആരുവരും? ഏത് മലക്ക്? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത മലക്കുകൾ സന്ദർശനം നടത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ, ഈ മൂന്ന് പ്രതിഫലവും കൊണ്ട് കിട്ടിയ ഒരു കുടുംബത്തെ ഞാൻ പറയാ, സാലിഹത്തായ ഭാര്യ, സാലിഹായ മക്കള്, വീട് കാണാ മലക്കുകൾ ഇറങ്ങി വന്നു. ഈ മൂന്ന് കാര്യവും കിട്ടിയ ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്യാ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് മൂന്നും കിട്ടിയ ഒരു ചരിത്രം പറഞ്ഞിട്ട് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. ഇൻഷാ അല്ലാഹ് 12 മണി വരെ ഇരിക്കല്ലേ, 11:30 ഇരിക്കല്ലേ. ചങ്ങായി എന്താണ്? എനിക്ക് നാളെ കണ്ണൂരാ പരിപാടി. ആ ഇൻഷാല്ലാ ട്രെയിൻ കായംകുളത്തും വരുമല്ലോ, കുഴപ്പമില്ല. ഇൻഷാല്ലാ കൊല്ലത്തുനിന്ന് അരിക്കേറ്റ് കുഴപ്പമില്ല, ഇവിടെ ആയാലും കയറാം. ഇൻഷാല്ലാ അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു യാത്ര ഖൈറിലാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് ഇത് മൂന്നും കിട്ടിയ ഒരു ചരിത്രം. ഇരിക്കുമല്ലോ? ആ ലൈറ്റൊക്കെ പോയി, കുഴപ്പമില്ല. ഇരുട്ട കബറിനകത്ത് ഇരുട്ട ഇരിക്കുമല്ലോ. എന്തപ്പോ ഒരു വൈരാഗ്യം ഉള്ളതുപോലെ പിരിവി വയ്ക്കാത്തതാണോ? ഉറപ്പായിട്ടും ചോദിക്കും, പേടിക്കണ്ട. ഞാൻ ചോദിക്കും, ഇൻഷാ അല്ലാഹ് ഇവര് രോഗികൾക്ക് കൊടുക്കണം, അത് നിങ്ങൾ ആരെങ്കിലും കെട്ടുകൊടുക്കും. ഇൻഷാ അല്ലാഹ് എന്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, ഞാനത് ചോദിക്കും, നിങ്ങൾ തരണം. അല്ലാഹു ഭാഗ്യം തരുമാറാകണം. എന്റെ മനസ്സിലൊരാഗ്രഹം ഞാൻ ചോദിക്കും, എനിക്ക് ഒരനുവാദമൊന്നും വേണ്ട, ഞാൻ നല്ലതാണ് ചോദിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നാ മതി. അല്ലാഹു വർഗത്തിയുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇത് മൂന്നും കിട്ടിയ ഒരു വീട് ഖുർആൻ പറയുന്നുണ്ട്. ആ വീട് പഠിച്ചിട്ട് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാഹ് ചോദിക്കുമ്പോ തരൂല്ലേ? തരൂല്ലേ? പറഞ്ഞേ തരൂല്ലേ? ആ തരണ്ട വെച്ചോ, തരണ്ട വെച്ചോ. സദക്കയും സക്കാത്തും കൊടുക്കാത്തവന്റെ സമ്പാദ്യം ഏഴാലൊരു രീതിയിൽ നശിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. എത്ര രീതിയിൽ എന്ന് പറഞ്ഞ എത്ര എണ്ണം?
ഏഴാലൊരു രീതിയിൽ പോകും. ആർക്കും കൊടുക്കാതെ പൂഴ്ത്തി വെച്ചിരിക്കുന്നത് മുഴുവനും. സകാത്ത് കൊടുക്കാതെ, സദക്ക കൊടുക്കാതെ അലമാരിക്കകത്തും ബാങ്കിന്റെ ഉള്ളറയിലൊക്കെ കൊണ്ടുവച്ചാലും ഏഴാലൊരു രീതിയിൽ ഹത്തം ഹോകയാ, മൊത്തവും പോയിരിക്കും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. പറഞ്ഞരട്ടെ, പറഞ്ഞരട്ടെ, വേണോന്ന് ആരും പറയൂല. അങ്ങനെ സുഖിക്കണ്ട, നിന്റെ സമാധാനം ഇന്നത്തോടുകൂടി പോകണം. ഞാൻ പറഞ്ഞിരുന്നു, സകാത്തും സദക്കയും കൊടുക്കാത്തവന്റെ സമ്പാദ്യം എങ്ങനെ പോകുന്നു ഞാൻ പറയാം. അത് ചോദിക്കും, വേണോ വേണോ വേണോന്ന് പറ, ഇല്ലെങ്കിൽ ഞാൻ പറയും. അങ്ങനെ സൂചിക്കണ്ട. കേട്ടോ കേട്ടോ, സ്വഹാ സ്ഥിതി അമീന, നീ ചിരിച്ചോ? സക്കാത്ത് കൊടുത്തിട്ടുണ്ടോ സ്വർണത്തിന്റെ? കേട്ടോ, സക്കാത്തും സദക്കയും കൊടുക്കാത്ത എല്ലാരും കേട്ടോ, നേരെ ഇരി, നേരെ ഇരി. ഇൻഷാല്ലാ ഒരു ഏഴെണ്ണം പെട്ടെന്ന് എണ്ണി പറയാം, അഞ്ചു മിനിറ്റ് മതി. ഇൻഷാല്ലാ റെഡിയല്ലേ? ആരെങ്കിലും ഉറങ്ങണുണ്ടെങ്കിൽ വിളി. അൽഹംദുലില്ലാ, സംഘാടകരെല്ലാം കേട്ടോ. ഇൻഷാല്ലാ ഒന്ന് ഒന്ന്, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ നീ സമ്പാദിച്ചത് മുഴുവനും നഷ്ടപ്പെട്ടു പോകുമെന്ന് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. എല്ലാം പോകും, നല്ല കാര്യത്തിനല്ല. അല്ലാഹു ഇഷ്ടപ്പെടാത്ത മാർഗത്തിൽ 100 കോടി ഉണ്ടെങ്കിൽ 100 കോടിയും പോകും. 2, അക്രമിയായ ഭരണാധികാരി വന്നിട്ട് നിന്നെ നാണം കെടുത്തിയിട്ട് സർവ്വതും കൊണ്ടുപോകും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ തിരിഞ്ഞ മനസ്സിലായില്ലേ, എന്തിനാ അവനെ കുറ്റം പറയണേ? നീ നേരെയാകാത്തത് കൊണ്ടുപോയി, നിന്റെ എല്ലാം കൊണ്ടുപോയി, ഇങ്ങോട്ട് വരും, എഴുതി തരും, ഇത്ര ഇത്ര എഴുതി തരും, മൊത്തം കൊണ്ടുപോകാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. 3, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നിന്ന് പറയുകയാ, നിന്റെ വീട് കത്തു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എങ്ങനെ പോകും? ഗ്യാസ് ഒന്നും പൊട്ടിത്തെറിക്കത്തില്ല, വയറിന്ന് കത്തും. ഒരു ദിവസം നിന്നങ്ങ് കത്തും, സർവ്വതും കത്തി നശിക്കും. പാവപ്പെട്ടവന് കൊടുക്കാത്ത സക്കാത്ത് കൊടുക്കാത്തവന്റെ മുതൽ കത്തി നശിച്ചു പോകും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. ഇല്ലെങ്കിലോ, കണ്ടില്ലേ വെള്ളത്തിൽ ഒലിച്ചു പോണെ? സ്വന്തം വീടിന്റെ അകത്തുകൂടെ തോട് കയറി ഇറങ്ങിപ്പോയത് കണ്ട, എവിടെ എല്ലാം പോയിടി. വിപത്തുകൾ ഉണ്ടായിട്ട് ഒന്നീ ഭൂമി കുലുക്കം അല്ലെങ്കിൽ വെള്ളപ്പൊക്കം നശിച്ചു പോകും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. 3, ഐശാത്ത വയലൊക്കെ കഴിഞ്ഞിട്ട് അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക, ഒന്നും കൊടുക്കൂല, സക്കാത്തുമില്ല, സദക്കയിലോ ഒന്നുമില്ല. ഐശാത്ത വയല് കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോ വാതില് തുറന്നു നടക്കണം. അല്ലാ താത്താമാരി ഇവിടെ പേടിക്കണ്ട കേട്ടാ, വയല് വേണ്ട, കല്യാണത്തിന് പോയി. കുടുംബസമേതം, കുടുംബസമേതം കല്യാണത്തിന് പോയിട്ട് വീട്ടിൽ പോകുമ്പോ ഫ്രണ്ട് വാതില് തുറന്നു നടക്കണം. ഐശാത്ത ഓടിപ്പോയി നോക്കും, ബെഡ്റൂമിനകത്ത് കയറും, അള്ളാഹുവെ അലമാരി തുറന്നു കിടക്കുന്നു, പടച്ചവനെ ഒന്നുമില്ല, എല്ലാ കള്ളം കൊണ്ടുപോകും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. അമീനത്ത ഇന്നലെ വരെ പറഞ്ഞത് ഒന്നുമില്ല എന്ന, പോലീസ് വന്ന് ചോദിക്കും എത്ര പവം പോയി, 45 പവം പോയി സാറേ, 5 ലക്ഷം രൂപ പോയി, ഒന്നുമില്ലാന്ന് പറഞ്ഞത്, കള്ളം കൊണ്ടുപോകും. സദക്കയുടെ കൂലി പോലും അള്ളാഹു നിനക്കൊന്നും തരൂല. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4, അവിടെ നിന്ന് പറയുകയാ, 4, ഒന്നീ കള്ളു കുടിച്ച് അല്ലെങ്കിൽ വ്യഭിചരിച്ച് അല്ലെങ്കിൽ പലിശ കച്ചവടം നടത്തി അള്ളാഹുവെ സർവ്വതും നശിക്കും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. കള്ളു കുടിച്ചിട്ട് എത്തീങ്കാനയിലായ എത്ര പേരുണ്ട്, എല്ലാം വിറ്റ് തൊലച്ച്, എല്ലാം വിറ്റ് തൊലച്ചിട്ട് മരിച്ചു പോകുന്ന എത്രയോ പേര്. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. 5, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു നിനക്ക് വീട് വെക്കാൻ ആഗ്രഹം തരും. സകാത്തും സദക്കയും കൊടുക്കാത്തവൻ അല്ല, ഒരു ആഗ്രഹം കൊടുക്കും, കുറ്റിത്തെരുവിൽ ഒരു കൊട്ടാരം പണിയാൻ, അവസാനം പണിയും, എത്തിങ്ങനേലാകും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. വീട് പണിത് 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 ഇടിക്കും കെട്ടും, ഇടിക്കും കെട്ടും, അവസാനം പെണ്ണുമ്പിള്ള പറഞ്ഞ് ലോൺ എടുക്കാൻ, ലോൺ എടുത്തും കിട്ടും തീരുന്നില്ല, അവസാനം ജെറ്റ് ചെയ്യും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ എത്തിങ്ങാനേലായ എത്രയോ പേരുണ്ട് അല്ലേ. ക്ഷമിക്കാൻ പെണ്ണുങ്ങൾക്കൊന്നും മനസ്സില്ലല്ലോ, എടാ 2 സെന്റ് പോലും സ്വന്തമില്ലായിരുന്ന നിനക്ക് ഒരു 3 സെന്റ് വസ്തു കിട്ടി. അൽഹംദുലില്ലാ, കുറച്ചു കഴിഞ്ഞപ്പോ ഒന്ന് തറ കെട്ടി, അത് കഴിഞ്ഞപ്പോ ഒന്ന് വാർക്കാൻ കഴിഞ്ഞു, ഇതെല്ലാം കഴിഞ്ഞപ്പം ഭാര്യ പറഞ്ഞു, ഇക്ക എങ്ങനെയെങ്കിലും ഒരു റൂമെങ്കിലും റെഡിയാക്കി തായിക്ക, നമുക്കൊന്ന് കേറി കിടക്കാം. മോളെ എന്റെ കൈ പൈസയില്ല, പോയി ലോൺ എടുക്കുക. എടാ വാർക്കുന്നത് വരെ എത്തിക്കാൻ അള്ളായി കൊണ്ട് കഴിഞ്ഞെങ്കിൽ ഇത്തിരി കൂടെ തരാൻ അള്ളായിക്ക് കഴിയൂലേ? അപ്പൊ പെണ്ണുമ്പിള്ളയുടെ വാക്കും കേട്ടിട്ട് ഈ ലോൺ എടുക്കും. അള്ളാഹു കാത്രക്ഷിക്കുമാറാകട്ടെ. ഇത്തിരി ക്ഷമിക്കും, ക്ഷമയാ വേണ്ടത്, ഇത്തിരി സ്വബറാ വേണ്ടത്, തൃതി നല്ലതല്ല. അള്ളാഹു ഹീമ നൽകുമാറാകട്ടെ. അപ്പൊ എന്തേ പറഞ്ഞ, വീട് വെച്ച് മൂട്ടിക്കും. 5, 6,
ഇങ്ങനെ വെച്ചിരിക്കുക, അലമാരിക്കകത്ത് നിറച്ച് നിറച്ച് വെച്ചിരിക്കുക. പള്ളിക്കും മദ്രസയ്ക്കും പാവങ്ങൾക്കൊന്നും കൊടുക്കൂല. എന്തിനാ വെച്ചിരിക്കണെന്നറിയോ? സൂക്ഷിച്ചോ, മരുന്ന് വാങ്ങാനാണെന്ന് നബിയ്യ റസൂലും പറഞ്ഞു. അല്ലാ ക്യാൻസർ അങ്ങ് തരും. അല്ലാന്റെ നബിയേ ഞാൻ കൊടുക്കാ നബിയോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നതാണ്. അല്ലാഹുവേ ഉമ്മ സുലൈമിന്റെ കണ്ണ് നിറയാൻ തുടങ്ങി. എന്തിനാ നീ കരയുന്നത്? അബൂ തൽഹ കൊടുക്കാ ഭക്ഷണമില്ല, ഇന്ന് ഈ വീടിന്റെ അകത്ത് ആ മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ല, നമുക്ക് പോലും ഇന്ന് തിന്നാ ഭക്ഷണമില്ല, ഇന്ന് ആകെയുള്ള നീരിക്കുന്ന ഇത്തിരി ഭക്ഷണമാണ്, ഈ കാണുന്ന അല്പം ഭക്ഷണം മാത്രമേ വീടിന്റെ അകത്തുള്ളൂ, ഇന്ന് നമ്മൾ പോലും പട്ടിണിയാണ്, നമ്മുടെ മകന് വേണ്ടി എടുത്തു വെച്ചിരിക്കുന്ന ഭക്ഷണമാണ്. ആ 10-11 വയസ്സുള്ള മകൻ നല്ലതുപോലെ ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി, ഇന്ന് നമുക്ക് പട്ടിണി കിടക്കാ, നമ്മുടെ പൊന്നുമകന് ഭക്ഷണം കഴിക്കട്ടെ. ഈ മാറ്റി വെച്ചിരിക്കുന്ന ഭക്ഷണമല്ലാതെ ഒന്നും ഈ വീടിന്റെ അകത്തില്ല. ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്ന മനുഷ്യന് കൊടുക്കാ ഭക്ഷണമില്ലല്ലോ. അതാ അനുസൃതിയല്ലാഹു തആലാ നോക്കുമ്പോ വാപ്പയും അമ്മയും കരയുന്നു, കൂടെ ചെന്നിരുന്ന മകനും കരയുകയാണ്. അവസാനം മൂന്ന് പേരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സാലിഹത്തായ തന്ത്രശാലിയായ ആ ഭാര്യ പറയുന്നു, ഞാനൊരു വഴി പറഞ്ഞു തരാ, ഇത് എന്ത് ചെയ്യണമെന്ന് ഞാനൊരു വഴി പറഞ്ഞു തരാ. എന്താണ് വഴി? ഭക്ഷണം മുഴുവനും പാത്രത്തിനെടുത്തു വെക്കാ, എന്നിട്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് കടിക്കാനിരിക്കാ. വാപ്പയോടും മകനോടും പറയുകയാണ്, നിങ്ങൾ ഒരുമിച്ച് കടിക്കാനിരിക്കൂ, മൂന്ന് പേരും കൂടെ കടിക്കാനിരിക്കൂ. എന്നിട്ട് ഭക്ഷണം കടിക്കാ പാത്രത്തിലേക്ക് കൈയിടുമ്പോ മോനെ അനസ് വിളക്ക് അങ്ങ് കൈകൊണ്ട് തട്ടി അണയ്ക്കണം. എന്നിട്ട് ഇരുട്ടത്തിരിക്കൂ, നിങ്ങൾ ഭക്ഷണം വാരിക്കടിക്കരുത്, അഭിനയിക്കുവാന് അഭിനയിക്കണേ മോനെ. ഒരുമ്മ 11 വയസ്സുള്ള മകനോട് പറയുകയാ, ഭക്ഷണം എടുത്തു വെച്ചു. അനസ് റളിയല്ലാഹു തആല അൻഹു ഉമ്മയുടെ മുഖത്ത് നോക്കി, മുന്നിലിരിക്കുന്ന ഭക്ഷണത്തിൽ നോക്കി, കടിച്ചട്ട ദിവസങ്ങളായി എന്താണ് ചെയ്യേണ്ടത്? ഒന്നും ചിന്തിക്കാനില്ലായിരുന്നു. ഉമ്മ പറഞ്ഞതുപോലെ വിളക്കം അണയ്ക്കുകയാ, എന്നിട്ട് പട്ടിണി ഇരിക്കുകയാ. ആ മനുഷ്യനൊന്നും അറിയാതെ ഭക്ഷണം വാരിക്കടിച്ചു. അവസാനം അൽഹംദുലില്ലാഹ് അവിടെ നിന്ന് ദുആ ചെയ്ത് ഇറങ്ങി പോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ വന്ന് കിടന്നു. വാപ്പയും ഉമ്മയും മകനും ആരും പരാതി പറയുന്നില്ല, കുറ്റപ്പെടുത്തുന്നില്ല. ആ മകൻ പോലും ചോദിച്ചില്ല, എനിക്ക് തരാതെ കൊടുത്തല്ലോ. ഒന്നും പറയാതെ മൂന്ന് പേരും ഉറക്കം വരാതെ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. അവസാനം അല്ലാഹ് അസ്സലാത്തു ഖൈറുൻ മിനന്നൗ സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചാടിയെഴുന്നേൽക്കുകയാ. ചാരത്ത് കിടക്കുന്ന ഭാര്യയെ വിളിച്ചുണർത്തുകയാ. എന്നിട്ട് പറയുന്ന പെണ്ണേ മോനെ വിളിച്ചുണർത്തു. അനസിനെ വിളിച്ചുണർത്ത്. ഭാര്യ പറയുന്നവന് പട്ടിണിയാണ്, അവൻ തളർന്നു കിടക്കുകയാണ്. ഇല്ല പെണ്ണേ വിളിച്ചുണർത്ത്, അവന് നിസ്കാരം നിർബന്ധമാണല്ലോ. തന്റെ ഭർത്താവ് ഭാര്യയോട് പറയുന്നവനെ വിളിച്ചുണർത്താർ. അവസാന മനസ്സ് പറയുന്നു, വാപ്പാ എനിക്ക് നടക്കാൻ കഴിയുന്നില്ല, വാപ്പാ എന്റെ ചുമലിൽ കേറണാമൊരു. തന്റെ പൊന്നാര മകനെ ചുമലിൽ എടുത്തു വെച്ചുകൊണ്ട് മസ്ജിദ് നബിയിലേക്ക് സുബഹി നമസ്കാരത്തിന് കടന്നുപോയി. നമസ്കാരം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, ഐന അബൂ തൽഹ? അബൂ തൽഹ എവിടെ? ലബ്ബൈക യാ റസൂലല്ലാഹ്, ഞാനിവിടെ ഉണ്ട് നബിയേ, ഞാനിവിടെ ഉണ്ട് നബിയേ. എന്റെ പ്രിയമുള്ളവരെ,
അല്ലാഹുവിന്റെ റസൂൽ അടുത്തേക്ക് വിളിച്ചു, വാ അബൂ തൽഹ. അടുത്ത് വിളിച്ചിട്ട് ചെവിയിൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നലെ വീട്ടിൽ നടന്ന വിരുന്ന് അല്ലാഹു വല്ലാതെ ഇഷ്ടപ്പെട്ടു. അബൂ തൽഹ റളിയല്ലാഹു തആലാഹു അവിടുന്ന് ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു നബിയേ ഇന്നലെ എന്റെ വീടിന്റെ അകത്ത് രഹസ്യമായി നടന്ന ഈ കാര്യം അങ്ങെങ്ങനെ അറിഞ്ഞു നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഞാൻ മാത്രമല്ല അറിഞ്ഞത്, ഇന്നലെ നിന്റെ വീട്ടില് തിരക്കായിരുന്നു, നീയും നിന്റെ ഭാര്യയും നിന്റെ മകനും കിടന്നുറങ്ങുന്നത് കാണാ, ആകാശത്ത് നിന്നും മലക്കുകൾ ഇറങ്ങി വന്നു, അബൂ തൽഹ റഹ്മത്തിന്റെ മാലാകമാരി നിന്റെ വീട്ടിലേക്ക് കടന്നു വന്നു. മുത്തുനബി പറയുകയാ, ഇന്നലെ ഖുർആനിലായത്തുമിറങ്ങി, ഇന്നലെ ഖുർആനിലായത്തുമിറങ്ങി, നിന്റെ വീടിനെ കുറിച്ച് ഖുർആനിലായത്തുണ്ട്. വല്ലദീന തബവ ഉദ്ദാറ വൽ ഈമാന മിൻ ഖബലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജത മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം വലവ കാന ബിഹിം ഖസാസ വമൻ യൂക ശുഹ നഫ്സിഹി ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ. പരിശുദ്ധമായ ഖുർആനിൽ പൂർണ്ണമായി തിരങ്ങിയെന്ന് മുത്തുനബി എവിടെന്ന് പറഞ്ഞു കൊടുക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഇത് അൻസാരിങ്ങളുടെ സ്വഭാവമുണ്ടെങ്കിലോ, പാപപ്പെട്ടവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടെങ്കിലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്, പടച്ചവൻ നിങ്ങൾക്ക് തരുന്ന പ്രതിഫലമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തകരോട് പാവപ്പെട്ടവർക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്ത് കാണിക്കാൻ മനസ്സുള്ളവരാണ്. അതുകൊണ്ട് നമുക്കും അൻസാരിങ്ങളെ പോലെയാകാം. പലതുള്ളി പെരുവെള്ളമാണല്ലോ, പലതുള്ളി പെരുവെള്ളമാണല്ലോ, നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു നന്മ ചെയ്തിട്ട് നമുക്ക് പിരിയാ. കരുണക്കടലായ അല്ലാ, ഞങ്ങൾക്ക് നീ അതിനുള്ള ഈമാ തരണ അല്ലാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഒരു ചെറിയ സദക്ക ഞാൻ ചോദിക്കുകയാണ്. നേട്ടം നിങ്ങൾക്കാ സഹോദര, എനിക്ക് കൊണ്ടുപോകാനല്ല, എനിക്ക് കൊണ്ടുപോകാനല്ല, നിനക്കിതിന്റെ പ്രതിഫലം കാണാ. എപ്പോഴെന്നറിയോ, എപ്പോഴെന്നറിയുവോ, മരിക്കുന്ന സമയത്ത് അല്ലാഹുവേ നിനക്ക് കാണിച്ചു തരികയാണ്. അല്ലാഹുവേ മരണത്തിന്റെ സമയത്ത് സ്വർഗം ഇങ്ങനെ കാണിച്ചു തരികയാ. എന്റെ പ്രിയമുള്ളവരെ, കൊടുക്കാൻ കഴിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ചെറിയ സദക്ക ചെയ്യാൻ കഴിയുമോ? ചെയ്താൽ അല്ലാഹു തരുന്ന പ്രതിഫലം മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള ഭാഗ്യമാ. എപ്പോഴെവിടെ വെച്ചാണെന്നറിയില്ലല്ലോ, ഏത് രീതിയിലാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ, മരണത്തിന് പ്രായമില്ലല്ലോ, മുടി നരയ്ക്കണമെന്നില്ലല്ലോ, ക്യാൻസറോ ട്യൂമറോ കിഡ്നിയോ ബ്ലോക്കോ വേണമെന്നില്ലല്ലോ, ഒരു രോഗവുമില്ലാത്തവർ പോലും വീണ് വീണ് മരിച്ചു പോകുന്ന രംഗം കണ്ടവരല്ലോ. കുറ്റത്തെരുവ് പള്ളികളുടെ കബർസാറിൽ എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുണ്ട്. എന്തേ നിനക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയില്ലാതെ പോകുന്നത്? അതുകൊണ്ട് സഹോദര, മൂക്കിന്റെ ദ്വാരം പഞ്ഞികൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ, മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ, പുരക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ, അരുമക്കിടാങ്ങൾ വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. അല്ലാഹുവേ, മൂന്ന് കഷ്ടം വെള്ള തുണിക്കകത്തേക്ക് നിന്നെ എടുത്ത് കിടത്തി മൂക്കിന്റെ ദ്വാരത്ത് പഞ്ഞികെടുത്ത് വെച്ച് അവസാനം ബദാ നിന്റെ ശരീരം മുഴുവനും ചുറ്റി വാരി കെട്ടിയിട്ട് അതാ ഇവിടത്തെ പള്ളിയിൽ നിന്ന് കൊണ്ടുവച്ച മയ്യത്ത് കെട്ടിനകത്ത് എടുത്തു വെച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോയി നമസ്കാരം കഴിഞ്ഞ് ആറടി മണ്ണിലേക്ക് നിന്നെ കൊണ്ടുവെക്കാ സമയമെടുത്തല്ലോ.
അതുകൊണ്ട് ഉസ്താദ് മരിക്കുമ്പോ എനിക്ക് സ്വർഗം കാണണം ഉസ്താദ്, വെള്ളിയാഴ്ച രാവിലെ മരിക്കണം ഉസ്താദ്, ഷഹീദിന്റെ കൂലി കിട്ടുന്ന മരണം വേണം ഉസ്താദ്, എന്റെ മുഖത്ത് പ്രകാശം വേണം ഉസ്താദ്, എന്റെ മുഖത്ത് പുഞ്ചിരി ഉണ്ടാകണം ഉസ്താദ്, എന്റെ മയ്യത്ത് കാണുന്നവർ പറയണവ് മരിച്ചാലും മരിച്ചതുപോലെ മരിക്കണവ്, അവന്റെ ചിരി കണ്ട് എന്ന് കാണാ വരുന്നവർ പോലും പറയുന്ന ഒരു മരണം എനിക്ക് വേണം ഉസ്താദ്. കഴിയുമോ സഹോദര, നിനക്ക് വയസ്സ് കുറയായില്ലേ, ഇത്രയും കാലം ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും സംഘടനകൾക്ക് വേണ്ടി നിന്റെ ആയുസ് നീ ചിലവഴിച്ചല്ലേ, പക്ഷേ പള്ളിപ്പറമ്പിലേക്ക് ഇന്ന് രാത്രി പോയാൽ പോകാൻ എന്റെ കയ്യിൽ എന്തുണ്ട് സഹോദര? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് അല്ലാഹു നിങ്ങൾക്കൊരു നല്ല മരണം തരും, അല്ല നിങ്ങൾക്കൊരു നല്ല മരണം തരും. എന്റെ പ്രിയമുള്ളവരോ, അല്ലാഹു ചിലർക്കൊക്കെ നല്ല മരണം കൊടുത്ത ഫോട്ടോ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടല്ലോ വാട്സപ്പിലൂടെ, പടച്ചവനെ ഫേസ്ബുക്കിലൊക്കെ ചിലര് മരിച്ചു കിടക്കുന്ന ചിത്രം ഇങ്ങനെ കാണാറുണ്ടല്ലോ. അല്ലാ സമസ്തയുടെ പണ്ഡിതന്മാർ ഈ ആലപ്പുഴയിൽ വെച്ചാണ് 90th വാർഷികം നടന്നത്. പടച്ചവനെ ആ 90th വാർഷികം കഴിഞ്ഞതിനു ശേഷം സമസ്തയുടെ 13 പണ്ഡിതന്മാരാണ് മരണപ്പെട്ടു പോയത്. ഓരോ പണ്ഡിതന്റെയും മുഖത്ത പുഞ്ചിരി വല്ലാത്തതായിരുന്നു, കൊതിപ്പിക്കുന്ന മരണമായിരുന്നു. അല്ലാഹുവേ അവര് മരിച്ചെന്ന് മുഖം നോക്കിയിട്ടാരും പറയാറില്ല. അതുപോലെ പടച്ചവനെ മരിക്കുന്ന സമയത്തും പോയാൽ ഇതുപോലെ പോകണമെന്ന് മരിച്ചു കിടക്കുമ്പോഴും പറഞ്ഞിട്ട് പോയ ഒരുപാട് മഹാന്മാരുടെ ജനാസ കണ്ടവരാ. നീ കുറ്റിത്തെരുവ് പള്ളിയിലും ഈ എത്രയോ പേര് വെള്ളിയാഴ്ച ദിവസം കൊണ്ട് പോയി കബറടക്കിയിട്ടുണ്ട്. സഹോദരാ നിനക്കും അതുപോലെ പോകാൻ ആഗ്രഹമില്ലേ? ആരാ പറഞ്ഞത് നീ 100 ജീവിക്കുമെന്നോ? ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമെന്ന് പറയാറുള്ള ധൈര്യം നിനക്കുണ്ടോ? ഒരു കൊതുകിന്റെ ചിറകിന്റെ വില നിന്റെ ആയുസിനില്ലല്ലോ. പടച്ചവനെ എപ്പോഴെവിടെ വെച്ച് വേണമെങ്കിലും മരണം കടന്നു വരുമല്ലോ. അതുകൊണ്ട് സഹോദരാ മരിക്കുന്നതിന് മുമ്പൊരു നന്മ ചെയ്യാ കഴിയുമോ? ആരുടെയെങ്കിലും മനസ്സിന് വേദന ഉണ്ടാക്കുന്ന എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടേക്കണം. ഇൻഷാ അല്ലാഹ് പുറത്തു വരുമാറാകട്ടെ. പടച്ചവൻ.